ഹലോ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ യുവർ എകെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ തമ്പനിയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. നോക്കട്ടെ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോഴേ നമുക്ക് ആദ്യം ഓർമ്മയിലേക്ക് വരേണ്ടത് ഒരു കഥയാണ്. ആ കഥ നിങ്ങൾ ചിലപ്പോൾ പണ്ട് കേട്ടതായിരിക്കും. ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നല്ല രസമുള്ള ഒരു കഥയാണ്. ആ കഥ പറഞ്ഞിട്ട് നമ്മൾ ആർക്കിമിഡീസ് തത്വം പറയുമ്പോഴേ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആ കാര്യം ഉൾക്കൊള്ളാൻ പറ്റും. നമ്മൾ 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഒരുപാട് കഥകൾ ഇതേപോലെ പറയാനുണ്ട്. സോ കഥകളുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ല രസമായിട്ട് ഫിസിക്സ് പഠിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നിഞ്ച ബാച്ചിന്റെ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ പതുക്കെ ആപ്പിൽ ഇങ്ങനെ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യാം, 2000 രൂപയേ ഉള്ളൂ. അറിയാലോ, വെറും 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ ഇയർ, ഈ വർഷം മുഴുവൻ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും, ഡൗട്ട് ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. സോ നമുക്ക് സെറ്റ് ആക്കി തരാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ആർക്കിമിഡീസിന്റെ കഥ പറയാം. അതിനു മുൻപേ ആയിട്ട് ഇതാരാ നോക്കി, ഈ കഥ ഇതേപോലെയാണ് ആർക്കിമിഡീസ് ഒരു ബാത്ടബിൾ ഇങ്ങനെ കയറി കുളിച്ചൊരു കഥ എനിക്ക് പറയാനുള്ളത്. സോ ഒരു കുളിക്കഥയാണ്, നല്ലൊരു കഥയാണ്. ഇത് ആർക്കിമിഡീസിന്റെ ചിത്രമാണ് കേട്ടോ, അല്ല ശില്പമാണത്. ഇത് നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും, വളരെ ഫേമസ് ആയ ഒരു ചിത്രമാണത്, അല്ലെങ്കിൽ ഒരു ശില്പമാണത്. നോക്കൂ, നമ്മുടെ ആർക്കിമിഡീസ് ആരായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഉള്ളിൽ വരേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഇതൊന്നും നിങ്ങൾ അത്ര ബോധർ ചെയ്യേണ്ട കാര്യമല്ല. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അദ്ദേഹം 287 BC ഇറ്റലിയിലെ സിറാക്യൂസിലാണ് ജനിച്ചത്. ഓക്കെ, ഇറ്റലിയിലാണ് ജനിച്ചിരുന്നത്. ഹെറോ 2-ാമൻ രാജാവിന്റെ രാജസദസ്സിലെ പ്രധാനപ്പെട്ട അംഗമായിരുന്നു ആര്? നമ്മുടെ ആർക്കിമിഡീസ്. ഈ പ്രധാനപ്പെട്ട അംഗം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കടാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, രാജാക്കന്മാർക്ക് നല്ല ബുദ്ധി വേണം, തീർച്ചയായിട്ടും വേണം. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? എടാ, രാജാവിന്റെ അടുത്താണ് ആ രാജ്യത്തിലെ എല്ലാ പ്രശ്നങ്ങളും വന്നെത്തിച്ചേരുക. രാജാവ് എന്ത് ചെയ്യും? ആ പ്രശ്നം കേൾക്കും, എന്നിട്ടോ ആ പ്രശ്നത്തിന് കൃത്യമായ പരിഹാരം അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹമാണ് ആ ഒരു പരിഹാരം നിർദ്ദേശിക്കേണ്ടത്. രാജാവ് നിർദ്ദേശിച്ച പരിഹാരം തെറ്റാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? നാട്ടുകാര് പറയും ഞങ്ങളെ രാജാവ് മണ്ടനാണ് എന്ന് പറയൂലേ. അങ്ങനെ രാജാക്കന്മാരുണ്ടാവൂലേ. അപ്പോ പൊതുവെ രാജാക്കന്മാർ ഒരു കാര്യം ചെയ്യും, രാജ്യത്ത് അത്യാവശ്യം ബുദ്ധിയും വിവരമുള്ള ആൾക്കാരൊക്കെ നേരെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ മന്ത്രിമാരാക്കിയിട്ട് തന്റെ രാജ്യത്തിൽ ഒരുപാട് ബുദ്ധിയുള്ള മന്ത്രിമാരുണ്ടായിരിക്കും. സോ ഒരു പ്രശ്നം വരുന്നു, ഈ മന്ത്രിമാരും രാജാവും ഒരുമിച്ചാണ് ഈ പ്രശ്നം കേൾക്കുക കേട്ടോ. അങ്ങനെ കേട്ടതിന് ശേഷം എന്ത് സംഭവിക്കും? ഇവരെല്ലാവരും കൂടി ചർച്ച നടത്തും. ചർച്ച നടത്തിയിട്ട് ഒരു ഡിസിഷൻ ആയിട്ട് ഉണ്ടായിരിക്കും. ആ ഡിസിഷൻ ആരാണ് പറയാ? രാജാവാണ് പറയാ. രാജശാസനം പോലെ രാജാവ് എന്ത് ചെയ്യും? വിധി കൽപ്പിക്കും. ശരിക്ക് രാജാവാണോ ആ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയത്? ഒരിക്കലും അല്ല അല്ലെ. ആ മന്ത്രിമാര് എല്ലാരും കൂടി രാജാവിന് ബുദ്ധിപരമായ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തപ്പോൾ രാജാവിന് കൃത്യമായ കാര്യങ്ങൾ കിട്ടും. അങ്ങനെ ഹെറോ രാജാവിന്റെ രാജകൊട്ടാരത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മന്ത്രിയായിരുന്നു ആര്? നമ്മുടെ ആർക്കിമിഡീസ്. ആർക്കിമിഡീസ് മാത്രമല്ല, വേറെ ഒരുപാട് മന്ത്രിമാരുണ്ടടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഏറ്റവും ബുദ്ധിമാനാരാണ്? ആർക്കിമിഡീസ് ആണ്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഉറപ്പായിട്ടുണ്ടായിരിക്കും. ആ നന്നായിട്ട് പഠിക്കുന്ന കുട്ടീനോടായിരിക്കും എല്ലാ ടീച്ചേഴ്സും വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. എടാ, പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ വരെ എടുത്തത്? പിന്നെ ചോദിക്കും ഹോംവർക്ക് ഉണ്ടായിരുന്നോ? അപ്പൊ ഈ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി എല്ലാ കാര്യവും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഞമ്മക്കൊന്നൊരു വില ഉണ്ടാവൂല. ഇനി നിങ്ങളാണോ ആ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി? നിങ്ങളാണെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ, ഞാനാണ് സാറേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കുട്ടിയെന്ന്. എന്തെങ്കിലും ആവട്ടെ, എന്തായി കഴിഞ്ഞാലും ഒറ്റ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി, രാജാവ് എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ ചർച്ച ചെയ്തത് ആരോടായിരിക്കും? ആർക്കിമിഡീസിനോടാണ്. കാരണം അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ, കൃത്യമായ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ ആരാകും? ബാക്കിയുള്ള മന്ത്രിമാർക്ക് ചുരുക്കി പറഞ്ഞ ഒരു വിലയില്ല. നാട്ടുകാരുടെയിലുമില്ല, വീട്ടുകാരുടെയിലുമില്ല, രാജകൊട്ടാരത്തിലും ഒരു വിലയില്ല. എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിനോട് കുറച്ച് രസമല്ലേ? ഞാനൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്റെ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയുടെ പേര് ദീപക് എന്നായിരുന്നു. എനിക്ക് ഭയങ്കര അസൂയായിരുന്നു, കാരണം എനിക്ക് അത്രമാത്രം പഠിക്കാൻ പറ്റൂല. എല്ലാ കാര്യവും ടീച്ചേഴ്സൊക്കെ വന്നിട്ട് ദീപകിനോട് ചോദിക്കുക. ദീപകിനോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്, നമ്മക്ക് ആ സ്നേഹം കിട്ടാത്തതുകൊണ്ടുള്ള അസൂയ ഉണ്ടാവുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ള എല്ലാ മന്ത്രിമാർക്കും ആർക്കിമിഡീസിനോട് ഭയങ്കര ഒരു ദേഷ്യമാണ്. ആർക്കിമിഡീസ് ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളോട് മെയിൻ ആവാൻ പറ്റുമായിരുന്നു എന്നുള്ള കണ്ടീഷനിലാണ്.
ബാക്കി എല്ലാ മന്ത്രിമാരും കൂടി ഒരു ചർച്ച നടത്തി. എന്താ ചർച്ചയിലുള്ള കാര്യം? ആർക്കിമിഡീസിനെ എങ്ങനെയുള്ളത് പുറത്താക്കാം. അങ്ങനെ ഇവരൊരു പ്ലാൻ ചെയ്തു. എന്താ പ്ലാൻ ചെയ്യുന്ന അറിയാം? ഇവർ നേരെ രാജാവിന് എടുത്തു പോയി പറഞ്ഞു, രാജാവേ രാജാവേ, ആർക്കിമിഡീസ് നാട്ടിലൊക്കെ പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ രാജ്യത്തിലുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ആർക്കിമിഡീസ് ആയ ഞാനാണ് എന്ന് ആർക്കിമിഡീസ് മുഴുവൻ ആൾക്കാരോടും പറഞ്ഞു നടക്കുന്നു പറഞ്ഞു നടന്നു. രാജാവ് വിശ്വസിച്ചില്ല. രാജാവ് പറഞ്ഞ മന്ത്രിമാരോട് ഇങ്ങനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, പിന്നെ ആർക്കിമിഡീസ് ഇങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞു. മന്ത്രി പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞു അവരങ്ങ് പോയിട്ടോ. പിറ്റേ ദിവസം വന്നിട്ട് വേറെയും കുറെ മന്ത്രി വന്നിട്ട് ഇതേ സെയിം കാര്യം പറഞ്ഞു, രാജാവേ ആർക്കിമിഡീസ് നാട്ടിൽ മൊത്തം പറഞ്ഞു നടക്കുകയാണ്, ഞാൻ അടുത്ത കാര്യം തീരുമാനിക്കുകയാണ്. രാജാവ് ഇത് കേട്ടപ്പോ കുറച്ചൊന്ന് ഡൗട്ട് അടിച്ചുട്ടോ. പിന്നെയും 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 കുറെ അവസരങ്ങളില് കുറെ മന്ത്രിമാര് വന്നിട്ട് സെയിം കാര്യം രാജാവിനോട് പറഞ്ഞടാ. അപ്പൊ എന്താ സംഭവിക്കുക? രാജാവ് ഓട്ടോമാറ്റിക്കലി ആ ഒരു കാര്യം വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചത്? ആ ആർക്കിമിഡീസ് രാജ്യത്ത് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാനാണ് ഈ രാജ്യത്തെ എല്ലാ കാര്യവും നടപ്പിലാക്കുന്നത് പറയുന്നു എന്ന് ആർക്കിമിഡീസ് സോറി രാജാവ് വിശ്വസിച്ചു. ലാസ്റ്റ് ബാക്കി എല്ലാ മന്ത്രിമാരും രാജാവ് ഒരു സെറ്റായി എതിരെ തീരുമാനിച്ചു ആർക്കിമിഡീസിനെ തട്ടിക്കളയാൻ. എങ്ങനെ തട്ടും? വെറുതെ തട്ടാൻ പാടില്ല. ഇപ്പൊ രാജാവ് രാജരസസ് ആയാലും എവിടെ ആയാലും ഒരു റീസൺ വേണം അല്ലെ തട്ടിക്കളയാൻ. ആ റീസണു വേണ്ടി അവരൊരു കാര്യം കണ്ടുപിടിച്ചു. എന്താണെന്നറിയാവോ? അതാണ് ഇവിടെ ഞാൻ പറയുന്നത്. സ്വർണ്ണ പണിക്കാരൻ നിർമ്മിച്ചു നൽകിയിരിക്കുന്ന കിരീടത്തില് മായം കലന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ആർക്കിമിഡീസ് ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യമാണ് ആർക്കിമിഡീസ് തത്വത്തിന് വഴി തെളിച്ചത്. എന്താന്ന് ഞാൻ പറയാം. രാജകൊട്ടാരത്തില് ഒരുപാട് സ്വർണ്ണ കട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ, സ്വർണ്ണ ഉണ്ടായിരിക്കും. അപ്പൊ രാജാവ് ഒരു ദിവസം എന്ത് ചെയ്തു, ഒരു സ്വർണ്ണക്കട്ടി എടുത്തിട്ട് തന്റെ പിന്നെ കൊല്ലപ്പണിക്കാരന് കൊടുത്തു, ഗോൾഡ്സ്മിത്തിന് കൊടുത്തു. എന്തിനാ? സ്വർണ്ണ കിരീടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അയാൾ അത് കൊണ്ട് പോയിട്ട് പറഞ്ഞു, പോയി അങ്ങനെ രാജാവ് ആർക്കിമിഡീസ് വിളിച്ച് പറഞ്ഞു, ആർക്കിമിഡീസ് നീ കണ്ടല്ലോ എനിക്ക് അവനെ ഭയങ്കര ഡൗട്ട് ഉണ്ട്, ഞാൻ കൊടുക്കുന്ന എല്ലാ സ്വർണവും അവൻ കിരീടമാക്കാതെ കുറച്ചൊക്കെ മാറ്റി വെക്കുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കുന്നൊക്കെ അറിയില്ല, നിനക്ക് തന്നെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു. ആർക്കിമിഡീസ് പറഞ്ഞു സുഖമല്ലേ, സുഖമായിട്ട് ഞാൻ കണ്ടുപിടിച്ചതാണ്. പക്ഷെ രാജാവ് ഒരു കാര്യം കൂടി പറഞ്ഞു, അളന്ന് നോക്കാതെ കണ്ടുപിടിക്കണമെന്ന്. എന്താ പറഞ്ഞത്? ഒരു ഉപകരണത്തിന് സഹായമില്ലാതെ ഒരു യന്ത്രം ഉപയോഗിക്കാതെ അളന്ന് നോക്കാതെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന്. ആർക്കിമിഡീസ് പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാം. അങ്ങനെ സ്വർണ്ണ പണിക്കാരൻ കിരീടം കൊണ്ടുവരുന്നു. അങ്ങനെ ആർക്കിമിഡീസിനെ വിളിച്ചു പറഞ്ഞു, മോനെ നോക്കടാ ഇതില് മായം കലന്നോ എന്ന് നീ കണ്ടുപിടിച്ചു തരണം. ഇത് നിനക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അടുത്ത 10 ദിവസം എനിക്ക് സമയമുണ്ട്, ഇതിന്റെ ഉള്ളിൽ നീ തെളിച്ചില്ല എങ്കിൽ നിന്റെ തല ഞാൻ വെട്ടെന്ന് പറഞ്ഞു. അതാണ് കഥ. സോ ആ കഥയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആ കഥയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആർക്കിമിഡീസ് തത്വം പഠിക്കുന്നത്. സോ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോ, ആർക്കിമിഡീസ് ഒരു ദിവസം ശക്തമായി ചിന്തിച്ച് ആലോചിച്ചു. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു. കാരണം കിരീടത്ത് മായം കലന്നെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറേ അധികം കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടി, ഒന്നും നടക്കുന്നില്ലടാ. അങ്ങനെ 9 ദിവസമായി, നാളെ 10ാം ദിവസമാണ്, തലപ്പൊക്കെ ഞാൻ ആലോചിച്ചില്ല, ഒരു രക്ഷയില്ല. സോ ഉറപ്പിച്ചു ഇന്ന് എന്റെ തല പോകും. 10ാം ദിവസം രാവിലെ എന്തായാലും രാജാ എനിക്ക് ഈ കാര്യം കിട്ടിയിട്ടില്ല, എന്തായാലും രാജാവ് എന്നെ തീർക്കും. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ചത്ത് കിടക്കുമ്പോഴും ചമ്മഞ്ഞ് കിടക്കണം എന്നാണല്ലോ. സോ ആർക്കിമിഡീസ് നേരെ കുളിമുറി കയറിയിട്ട് അവിടെ വലിയൊരു തൊട്ടിയുണ്ട്, നമുക്ക് ഇപ്പൊ നമ്മൾ പറയുന്ന ബാത്ത് ടബ് പോലെ, അതിൽ നിറയെ വെള്ളമുണ്ട്. അപ്പൊ ആർക്കിമിഡീസ് ഇങ്ങനെ എന്തോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ വളരെ വിഷമത്തോടു കൂടി തന്റെ കാല് ആ ഒരു തൊട്ടിലേക്ക് എടുത്തു വെച്ചു കേട്ടോ. അപ്പൊ അതൊരു കാര്യം മനസ്സിലായി, തൊട്ടിയിൽ കുറെ വെള്ളം പുറത്തേക്ക് തൂവിപ്പോയി. 2ാമത്തെ കാലം എടുത്തു വെച്ചിട്ടോ, വീണ്ടും കുറെ വെള്ളം പുറത്തേക്ക് തൂവിപ്പോയി. ആഹാ, അപ്പൊ എന്തോ ഒരു കാര്യത്തിന് മനസ്സിൽ, എന്താണ്, ഞാൻ ഇങ്ങോട്ടേക്ക് തൊട്ടിയിലേക്ക് കാലത്ത് വെച്ചപ്പോഴാണല്ലോ ഈ വെള്ളം പുറത്തേക്ക് തൂവി പോയിട്ടുള്ളത്. അദ്ദേഹം ബാത്ത്ടബിൽ നന്നായിട്ട് കിടന്നു, അപ്പോഴോ കുറെ കൂടി വെള്ളം പുറത്തേക്ക് തൂവി. പെട്ടെന്ന് അതിന് ഐഡിയ കിട്ടിയത് അദ്ദേഹം ആ ഒരു തന്റെ ജീവിതം തിരിച്ചു കിട്ടാൻ പോകുന്ന ഐഡിയ ആണ്. അതുകൊണ്ട് തന്നെ കുളിക്കുന്ന അതേപോലെ അദ്ദേഹത്തിന് വീട്ടിൽ നിന്നും രാജകൊട്ടാരത്തിലേക്ക് ഇറങ്ങി ഓടി എന്നാ പറയുന്നത്. അങ്ങനെ ഓടി മക്കളെ, കുളിക്കുന്ന അതേ കോലത്തിൽ ഓടിയിട്ടുള്ളത്. ഇത് രാജകൊട്ടത്തിൽ ആരോ പോയിട്ട് എന്തോ തുണിയൊക്കെ എടുത്ത് കൊടുത്തതാണ് എന്നാണ് കഥ പറയപ്പെടുന്നത്. യുരേക്ക 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 എന്ന് വിളിച്ച് അദ്ദേഹം ഓടിയത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അങ്ങനെ ഒരു കഥയുണ്ട്. സോ അവിടെ എന്താ പിന്നെ അദ്ദേഹം ചെയ്യുന്നത് അറിയാമോ? അദ്ദേഹം ചെയ്ത കാര്യം ഞാൻ അവിടെ കാണിച്ചു തരാം. അദ്ദേഹം പറഞ്ഞു, രാജാവേ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്,
നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, അന്ന് നിങ്ങൾ കൊടുത്ത സ്വർണ്ണക്കട്ട പോലെയുള്ള കട്ട ഇനിയും ബാക്കിയുണ്ടല്ലോ, സ്വർണ്ണക്കട്ട ഉണ്ടല്ലോ, കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നു. പിന്നെ ഇപ്പൊ പണി കഴിപ്പിച്ചിട്ടുള്ള ആ ഒരു സ്വർണ്ണ കിരീടവും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഇതാണ് നമ്മുടെ സ്വർണ്ണ കിരീടം എന്ന് വിചാരിക്കും. കണ്ട കിരീടം പോലൊക്കെ തോന്നൂടാ, ഇതാണ് നമ്മുടെ കിരീടം എന്ന് വിചാരിക്കണേ. നിരന്ത ഒരു കാര്യം ചെയ്തു, ഒരേപോലെയുള്ള രണ്ട് ബീക്കറുകൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരേപോലെയുള്ള രണ്ട് ബീക്കർ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ടോ ഇങ്ങനെ വെച്ചു. ശേഷം രണ്ടിലും തുല്യ അളവിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടി പറഞ്ഞു. കണ്ടോ, രണ്ടിലും തുല്യ അളവിൽ വെള്ളം നിറച്ചു. ശേഷം ഒരു കാര്യം ചെയ്തു, ഈ ബീക്കറിന്റെ അടിയിൽ രണ്ട് പാത്രങ്ങൾ എക്സ്ട്രാ വെച്ചു. എന്തിനാ ചെയ്ത അറിയാവോ? ഈ രണ്ട് സാധനങ്ങളും, അതായത് സ്വർണ്ണക്കട്ടിയും അതേപോലെ സ്വർണ്ണ കിരീടവും, ഒരേ സമയത്ത് നേരെ വെള്ളത്തിലേക്ക് മുക്കി വെച്ച സമയത്ത് ഇത് നിറഞ്ഞു കവിയും അല്ലേ. ദ വാട്ടർ വിൽ ബി ഡിസ്പ്ലേസ്ഡ് അല്ല, അങ്ങനെ ഉണ്ടാവില്ലേ. സോ അങ്ങനെ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആയി, വെള്ളം ആദേശം ചെയ്തു അല്ലേ. എന്തിനെന്താ ചെയ്തെന്നറിയാവോ? ഈ ആദേശം ചെയ്ത വെള്ളമില്ലേ, ഇല്ലേ, ആ രണ്ടു വെള്ളത്തിന്റെയും അളവ് അദ്ദേഹം പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ച സമയത്ത് എന്തായിരിക്കും, നമ്മൾ പഠിക്കുന്നുണ്ട് പ്ലവന തത്വത്തിൽ, വ്യക്തമായി അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച കാര്യമാണ്, അതിൽ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഈ വോളിയം ഇല്ലേ, വെള്ളത്തിന്റെ അളവ്, വെള്ളത്തിന്റെ അളവ് ഇവിടെ കൂടുതലും ഇവിടെ കുറവ് വരുന്നു. അപ്പൊ എന്ത് മനസ്സിലായി? അപ്പൊ എന്താ മനസ്സിലായത്? ആ ഈ വെള്ളത്തിന്റെ അളവ് സ്വർണ്ണക്കട്ടി വെച്ച സമയത്ത് കൂടുതലും ഇവിടുത്തെ വെള്ളത്തിന്റെ അളവ് കുറവുമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇത് രണ്ടും തുല്യ അളവാണ് എങ്കിൽ തുല്യ അളവ് വെള്ളം പുറത്തേക്ക് വരണ്ടേ, അങ്ങനെ വന്നില്ലടാ. അപ്പൊ വ്യാപ്തത്തിൽ വ്യത്യാസം അദ്ദേഹം മനസ്സിലാക്കിയിട്ടോ, അങ്ങനെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാന്ദ്രതയും അദ്ദേഹം കണക്ക് കൂട്ടിയതിന് ശേഷം എന്ത് കണ്ടുപിടിച്ചു? ഈ സ്വർണത്തില് മായം, സോറി, സ്വർണ്ണ കിരീടത്തില് മായം ചേർന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും നമ്മുടെ സ്വർണ്ണ പണിക്കാരന് പണി കിട്ടുകയും ചെയ്തു. രാജാവ് സ്വർണ്ണ പണിക്കാരന് തലവെട്ടി, മൂപ്പര കാര്യം അദ്ദേഹം സാധിച്ചു. എന്തായി കഴിഞ്ഞാലും ഇത്രയും ബുദ്ധിമാനായ നമ്മുടെ ആർക്കിമിഡീസ് തന്റെ ആ ഒരു ചിന്തകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിച്ചത് രാജാവിന് ഒരുപാടധികം സന്തോഷമാകുകയും ആർക്കിമിഡീസ് നല്ല ബുദ്ധിമാനാണ് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും അദ്ദേഹത്തെ പഴയ പൊഷിലേക്ക് തന്നെ കൊണ്ടുവരുകയും ചെയ്യുന്നതാണ് കഥ. ഇത് നടന്ന കഥയാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഹിസ്റ്ററിയിൽ ഉള്ളൊരു കഥയാണ് കേട്ടോ. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ആർക്കിമിഡീസ് തത്വം എന്നാണെന്നാണ്. കഥയൊക്കെ അവിടെ നിൽക്കട്ടെ, കഥ എഴുതി വെച്ച നമുക്ക് മാർക്ക് കിട്ടൂല, പക്ഷെ ഈ സാധനം കൃത്യമായിട്ട് പഠിക്കണം, കൃത്യമായിട്ട് പഠിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ആറ്റിറ്റ്യൂഡ് ഞാനിപ്പോ കാണിച്ചുതരും, അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. സോ ഈ കഥ ഓർത്ത് വെക്കുക, ആർക്കിമിഡീസ് തത്വവുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന അനിമേഷൻ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ കാര്യം പെർഫെക്റ്റ് ആയി, പിന്നെ എങ്ങോട്ടേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമല്ല. ശ്രദ്ധിച്ചോളൂ, വെൻ ആൻ ഒബ്ജക്ട് ഈസ് ഇമേഴ്സ്ഡ് പാർഷ്യലി, അതായത് പകുതിയെങ്കിലും, പാർഷ്യലി ഓർ കംപ്ലീറ്റ് ഇൻ എ ഫ്ലൂയിഡ്, വാട്ട് ഹാപ്പൻ? The buoyancy experienced, it will be equal to the weight of the water displaced. അതായത് ഒരു വസ്തുവിനെ ഒരു ദ്രവത്തിൽ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മുങ്ങിയിരിക്കുന്ന സമയത്ത് അതിനു മുകളിൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടും അല്ലേ. ആ പ്ലവക്ഷമ ബലം പുറത്തേക്ക് ആദേശം ചെയ്ത വെള്ളമില്ലേ, ദ്രവം, ആ ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഞാനിവിടെ ഒന്നുകൂടി വരച്ച് കാണിച്ചു തരാം, ശ്രദ്ധിച്ചോളൂ. ഈ ഒരു ബീക്കറിൽ ഇവിടെ വെച്ചിട്ടുണ്ട്, ബീക്കറിൽ എന്തുണ്ട്, നിറയെ വെള്ളമുണ്ട് കേട്ടോ, നിറയെ വെള്ളം ഈ ബീക്കറിലുണ്ട്. ശേഷം താഴെ ഞാൻ മറ്റൊരു ബീക്കറിൽ വെച്ചിട്ടുണ്ട്, ക്ലിയർ ആണല്ലോ. സോ ഇതിലേക്ക് ഞാനൊരു വസ്തുവിനെ ഇങ്ങോട്ടേക്ക് ഇടണം, ഒറ്റയിടൽ ഇട്ടു കേട്ടോ. സോ ആ വസ്തുവാണ് ഈ വസ്തു, ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താ സംഭവിക്കുക, നിറയെ വെള്ളമുള്ളത് കൊണ്ട് പുറത്തേക്ക് വെള്ളം എന്ത് ചെയ്യും, ഡിസ്പ്ലേസ്ഡ് ആവും, ആദേശം ചെയ്യപ്പെടും, ശരിയല്ലേ. ആ ഒരു സമയത്ത് ഈ ആദേശം ചെയ്യപ്പെട്ട വെള്ളത്തിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ഭാരം നമ്മൾ കണക്കാക്കുന്നു. ഒരു വെയിൽ മെഷീൻ വെച്ചാൽ മതി, ഭാരം കണക്കാക്കുന്നു. ആ ഭാരം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വസ്തു ഇപ്പം ദ്രവത്തിലാണ്, ഫ്ലൂയിഡിലാണ്, വെള്ളത്തിലാണ്, അതിനു മുകളിൽ എന്തുണ്ടായിരിക്കും, ബ്യുവൻസി ഉണ്ടായിരിക്കും. സോ ഇവിടെ അനുഭവപ്പെടുന്ന ബ്യുവൻസിയും അല്ലേ, അതായത് പ്ലവക്ഷമ ബലവും ഈ ഭാരവും തുല്യമാണ് എന്നാണ് ആര് കണ്ടെത്തിയത്, ആർക്കിമിഡീസ് കണ്ടെത്തിയത്. ക്ലിയർ ആണല്ലോ, സെറ്റ് അല്ലേ. ഞാൻ ആറ്റിറ്റ്യൂഡ് കാണിച്ചു തരാം, നോക്കിയോ. ഞാനൊരു വസ്തു എടുത്തു, ഈ വസ്തുവിന്റെ വെയിറ്റ് എത്ര നോക്കി, നിങ്ങൾ വെയിറ്റ് അല്ല മാസ് ആണ് നമ്മൾ എടുക്കുക, ഓക്കെ വെയിറ്റ് തന്നെ എടുക്കാം. വെയിറ്റ് എത്രയാണ്, 5, കാരണം ഇത് വെയിറ്റ് ഇളക്കുന്ന മെഷീനാ, സ്പ്രിംഗ് ബാലൻസ് എന്ന് പറയും അല്ലേ.
സോ ഇത് വെയിറ്റ് അളക്കുന്ന മെഷീനാണ്. അപ്പൊ എത്ര കിട്ടി? 5 ന്യൂട്ടൺ. ഭാരത്തിന്റെ വെയിറ്റിന്റെ യൂണിറ്റ് എന്താണ്? 5 ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ആണ്, മറക്കരുത്. ഇനി ഒരു കാര്യം ചെയ്തു, ഇതേപോലെ ഒരു ബീക്കർ കൊണ്ടുവന്നു. ഇത് വായുവിലെ ഭാരമാണ് അല്ലെ. ഈ ബീക്കറിനെ, സോറി, അതിന് ഞാൻ നേരെ വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പൊ എന്താ സംഭവിക്കാം? ശ്രദ്ധിച്ചോളൂ, ഒന്നുകൂടി കാണിച്ചുതരാം. 5 കിലോഗ്രാം ഉള്ള ആ വസ്തുവിനെ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടു. ഇവിടെ ഞാൻ ബീക്കർ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഇങ്ങനെ താഴോട്ട് കിട്ടിയ സമയത്ത് വെള്ളം എന്ത് ചെയ്യുക? വെള്ളം ഇങ്ങോട്ടേക്ക് പോകുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ വസ്തുവിന്റെ ഭാരം എന്തായി? കുറഞ്ഞു. എന്തുകൊണ്ട് കുറഞ്ഞു? എന്തുകൊണ്ട് കുറഞ്ഞത്? എടാ, വെള്ളത്തിലാവുമ്പം വസ്തുവിന്റെ ഭാരം കുറയൂലേ. അപ്പൊ ആദ്യം എയറിൽ എത്രയായിരുന്നു? വെയിറ്റ് ഇൻ എയർ, വായുവിലെ ഭാരം 5 ന്യൂട്ടൺ ആയിരുന്നു അല്ലേ. അല്ലേ, വെയിറ്റ് ഇൻ വാട്ടർ എത്രയാണ്? വെള്ളത്തിലെ ഭാരം എത്രയാണ്? ഇപ്പം നോക്കൂ, 3 ന്യൂട്ടൺ ആണ്. അപ്പൊ ബ്യുവൻസി എത്രയായിരിക്കും? നമുക്കറിയാം, വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ ആണ് എന്താ ബ്യുവൻസി എന്ന് പറഞ്ഞാൽ. സോ 5 ന്യൂട്ടൺ മൈനസ് 3 ന്യൂട്ടൺ സമം 2 ന്യൂട്ടൺ ആണ് ബ്യുവൻസി. ക്ലിയർ ആണല്ലോ. ഇനി ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ, ഇപ്പൊ ഇങ്ങനെ പുറത്തേക്ക് ഈ വെള്ളം ആദ്യം ചെയ്തിട്ടുണ്ടല്ലേ. ഇല്ലടാ, ഇതിന്റെ വെയിറ്റ് നമ്മൾ അളന്നു എന്ന് വിചാരിക്ക. ഈ പുറത്തേക്ക് ആദേശം ചെയ്ത അല്ലെങ്കിൽ ഡിസ്പ്ലേസ്ഡ് വാട്ടറിന്റെ വെയിറ്റ് ഞാൻ അളന്നപ്പോൾ എനിക്ക് എത്ര കിട്ടും? ഉറപ്പായിട്ടും 2 ന്യൂട്ടൺ കിട്ടും. മനസ്സിലായോ? അപ്പൊ എന്ത് മനസ്സിലായി? ബ്യുവൻസിയും അതേപോലെ തന്നെ വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് വാട്ടറും ഈക്വൽ ആണ്. പ്ലവക്ഷമ ഫലവും ആദേശം ചെയ്ത ദ്രവത്തിന്റെ ഭാരവും തുല്യമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം ഈ ഒരു നിയമം രൂപപ്പെടുത്തുകയും ചെയ്തു. നമുക്കൊന്നുകൂടി അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. ഒരു തവണ കൂടി അത് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ. വെൻ എൻ ഒബ്ജക്ട് ഈസ് ഇമേഴ്സ്ഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഇൻ എ ഫ്ലൂയിഡ്, ദ ബ്യുവൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ്. ക്ലിയർ ആണല്ലോ. അതായത് ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിനു മുകളിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ആദേശം ചെയ്ത ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട റൂളാണ്, വളരെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ആണ്, തത്വമാണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാൻ പാടില്ല. ക്ലിയർ ആണോടാ? സോ ഇതേപോലുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾ മസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ വെറും 2000 രൂപ മുടക്കി നമ്മൾ നെഞ്ച ബാച്ചിലേക്ക് വാടാം. ഞങ്ങളൊക്കെ ഉണ്ടോ അവിടെ? നമുക്ക് അടിച്ചു പൊളിച്ച് പഠിച്ചൂടെ? ഇതേപോലെ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സിൽ ഉണ്ടായിരിക്കും, മെന്റേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ അടിപൊളി ഒരു ആപ്പാണ് കിട്ടാൻ പോണത്. ഇനി ഫിസിക്സ് വാല കൂടി നമ്മളെ കൂടെ വരികയാണ് കേട്ടോ. അപ്പോ അടിപൊളി സെറ്റപ്പ് ആവാൻ പോണു നമ്മള്. സോ അതുകൊണ്ട് തന്നെ നോക്കി നിൽക്കാതെ 2000 രൂപ മുടക്കിയിട്ട് 1 വർഷത്തേക്കാണ് ഈ 2000 രൂപ. പെട്ടെന്ന് കയറിയ അടിച്ചു പൊളിച്ച് പഠിക്കാം നിങ്ങൾക്ക്. സോ സീ യു നെക്സ്റ്റ് സെഷൻ. താങ്ക് യു ഓൾ. ബൈ.